ഹായ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ വൺ മറ്റേ വണ്ണമിൻ്റെ പുതിയൊരു സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാവുന്നത്, എനിക്കൊരു പഴയ ചാർജറും ഒരു രണ്ട് പഴയ ചാർജർ കിട്ടി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാവുന്നത്, ഒരു സാധാരണ ചാർജർ എങ്ങനെ നമുക്കൊരു USB ചാർജറായിട്ട് മാറ്റാം, അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഒരു USB ചാർജർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സാധാരണ ചാർജർ എടുത്തിട്ടുണ്ട്. അപ്പോൾ USB ചാർജർ പോയതാണ്, ഒട്ടും വർക്കല്ലാത്തതാണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു കേബിളും കൂടെ വേണം. അപ്പോൾ നമ്മൾ രണ്ട് ചാർജർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ USB ചാർജറിലെ പല സാധനങ്ങൾ എടുത്തിട്ട് സാധാരണ ചാർജറിലേക്ക് വെച്ച് അതൊരു USB ചാർജറായിട്ട് യൂസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ USB ചാർജർ ഒന്ന് ഓപ്പൺ ആക്കണം, എന്നിട്ട് ഈ ഒരു സാധനം എടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഈ സാംസങ് എഴുതിയതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഹോളിൻ്റെ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സാധനം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി. അപ്പോൾ നിങ്ങളും ഇവിടെ തന്നെ ഒരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ പൊക്കി കൊടുത്തിട്ടാണെങ്കിൽ നൈസായിട്ട് ഊരി വരും, കണ്ടില്ലേ. ഇനി നമുക്ക് അതിൻ്റെ അകത്തുള്ള ആ ഒരു ബോർഡ് എടുക്കണം. അപ്പോൾ നമ്മുടെ കൈ കൊണ്ടൊന്നും എടുക്കാൻ ശ്രമിച്ചാൽ വരത്തില്ല. അപ്പോൾ നമ്മളൊരു പ്ലെയർ എടുത്തിട്ടുണ്ട്, ആ പ്ലെയർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് വെളിയിട്ടെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് മണ്ടയ്ക്ക് വേറൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് കൂടെ ഉണ്ട്. പ്ലാസ്റ്റിക് കൊണ്ട് എന്തൊരു എന്തൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ഊറ്റണം. ഓക്കെ, അതുപോലെ ഇനി നമുക്ക് അവിടെ USB കേബിൾ കൊടുക്കുന്ന ആ ഒരു പാർട്ടില്ലേ, അത് മാത്രം ഒന്ന് അഴിച്ചെടുക്കുക. അതായത് ഈ ഒരു പാർട്ട്. അപ്പോൾ ഇത് അഴിച്ചെടുക്കാനായിട്ട് ബാക്കിലായിട്ട് സോൾഡറിങ്ങിൻ്റെ കുറേ സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിലീസ് ചെയ്യണം. അപ്പോൾ ഇതും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ഒരു സംഭവം ലോക്കാണ്, ആ സർക്യൂട്ടൊന്നുമല്ല. അപ്പോൾ അത് ആദ്യം രണ്ടെണ്ണം കൂടുന്ന അഴിച്ചെടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ബാക്കിലുള്ള ബാക്കി സർക്യൂട്ടൊക്കെ പിന്നീട് അഴിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ രണ്ടെണ്ണം അഴിക്കണം, പിന്നീട് ബാക്കിലത്തെ കണക്ഷൻസ് എല്ലാം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഇതുപോലത്തെ പിച്ചാത്തി, ചെറിയൊരു പിച്ചാത്തി എടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് ജസ്റ്റ് നിറക്കി വെച്ചിട്ട് സോൾഡർ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഊരി വരും. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു സൈഡ് അഴിച്ചെടുക്കാം, രണ്ടാമത്തെ അപ്പുറത്തെ സൈഡ് കൊണ്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ സാധനം നമ്മുടെ കയ്യിൽ ഉരുക്കിട്ടിരിക്കും. ഓക്കെ, ഇനി ബാക്കിലത്തെ സർക്യൂട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് അഴിച്ചെടുക്കാം. രണ്ട് കണക്ഷൻ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ ബാക്കിലായിട്ട്, ഫ്രണ്ടിലും അത്രേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, നമ്മുടെ ആ ഒരു USB കേബിൾ കൊടുക്കുന്ന ആ ഒരു പാർട്ട് ഉരി കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ആ ഒരു താഴെ കൊടുത്തേക്ക് രണ്ട് കമ്പിയുണ്ട്. ആ രണ്ട് കമ്പിയിലേക്ക് നമുക്ക് രണ്ട് കമ്പികളും കൂടെ ഒന്നുകൂടെ സോൾഡർ ചെയ്തെടുക്കണം. രണ്ട് കമ്പിയും കൂടെ, ആ രണ്ട് കുഞ്ഞു കമ്പിയില്ല, അത് ഇച്ചിരി വലുതാക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു സംഭവം തിരിച്ച് വെക്കണം, എന്നിട്ട് ഇത് മൈനസും ഇത് പ്ലസ്സും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർജർ എടുത്തിട്ട് മൈനസ് ഈ ഒരു വശത്തായിട്ട് ഒന്ന് ചുറ്റി വെക്കുക, പ്ലസ് അപ്പുറത്തേക്കും ഈ ഒരു കമ്പിലേക്കും ഒന്ന് ചുറ്റി വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പാർട്ട്. അപ്പോൾ നമ്മുടെ USB ചാർജറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് ഇത് ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ച് വെക്കണം. അതിന് മുമ്പ് നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വർക്കാണോ അല്ലയോ എന്ന്. അപ്പോൾ നമ്മൾ USB കേബിൾ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി മറ്റേ അറ്റം നമുക്ക് ഫോണിലൊക്കെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ലാവ് എന്ന് പറഞ്ഞൊരു സെറ്റ് കുത്തി നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുത്തി കഴിഞ്ഞപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് ആണ് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ചാർജിങ്ങിന് കയറുന്ന ആ ഒരു പോയിൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ യൂസ് ആയിരിക്കും, കാരണം പോയൊരു ചാർജർ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ കുഞ്ഞ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.